ചക്കക്കുരു ഒഴിച്ചേരിക്ക് വേണ്ടുന്ന ചേരുവകൾ. ചക്കക്കുരു അതിൻ്റെ പുറത്തൊരു കട്ടിയുള്ള തോലുണ്ട്, അത് മാത്രം കളയുക. അതിൻ്റെ ബ്രൗൺ കളറിലത് കളയ, തവിട് പോലെ നമുക്ക് ഗുണമാണത്. അരിയുടെ തവിട് പോലെ തന്നെ ഇതും ഗുണമാണ്, അതുകൊണ്ട് തൈറോയിഡിനും മറ്റും. അതുകൊണ്ട് അത് കളയാതെ വേണം നമ്മൾ എടുക്കാൻ. ചക്കക്കുരു നാലായിട്ട് കീറി വെച്ചിട്ടുണ്ട്. പച്ചമാങ്ങ അരിഞ്ഞത് കാൽ കപ്പ്. അതിന് എരിവിന് വേണ്ടുന്ന പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അഞ്ചെണ്ണം. അതിന് അരയ്ക്കാൻ വേണ്ടുന്ന ഒരു കപ്പ് തേങ്ങ ചിരകിയത്, ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി പൊളിച്ചത്, മൂന്നാല് അല്ലി വെളുത്തുള്ളി തോല് കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, മുളക്, ജീരകം, മഞ്ഞപ്പൊടി, വെളിച്ചെണ്ണ, ഉപ്പ്. ഇനി അടുപ്പ് കത്തിച്ച് നമുക്ക് ചക്കക്കുരു വേകാൻ വെക്കാം. അതിന് ഇതിലേക്ക് ചക്കക്കുരു ഇടാം, വെള്ളം കൂടി ഒഴിച്ച് അത് വേകാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് അടുപ്പിലേക്ക് വയ്ക്കാം. അടുപ്പ് കത്തിച്ച് നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം വേഗം. ഇത് വേകുമ്പോഴത്തേക്ക് മൂടി ഇതൊന്ന് പകുതി വേവായി തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ അരപ്പെല്ലാം അരച്ചെടുക്കാം. എന്നിട്ട് തിളച്ച് കഴിഞ്ഞ് മാങ്ങായും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇനി അതിന് വേണ്ടുന്ന ചക്കക്കുരു ഒക്കെ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിന് വേണ്ടുന്ന അരപ്പ് റെഡിയാക്കാം. അതിന് തേങ്ങ ഇട്ട് അതിലേക്ക് ജീരകം, ഒരു ഒരു കുഞ്ഞ് അര സ്പൂൺ ജീരകം ഇടണം. ജീരകം ഒരു സ്പൂൺ, മഞ്ഞപ്പൊടി, മുളക് ചേർക്കുന്നതല്ല വെള്ളക്കറി, അതുകൊണ്ട് മഞ്ഞപ്പൊടി അത്രയും ഇട്ട്. ഇനി അതിലേക്ക് അരയ്ക്കുന്നതിന് വേണ്ടി ഒരു അഞ്ചാറ് കൊച്ചുള്ളി കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക. ഇത് അരച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ട് ഇത് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. ഇനി അരപ്പ് തയ്യാറാക്കട്ടെ. ചക്കക്കുരു അങ്ങനത്തെ നല്ലപോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പച്ചമുളകും നമ്മൾ അരിഞ്ഞ് വെച്ച് ചെറുതായി ഇട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന മാങ്ങയും കൂടി ഇട്ട് കൊടുത്ത് മാങ്ങ ഇടണം. അതിലേക്ക് അതിനാവശ്യമായ ഉപ്പും ഇട്ട് കൊടുത്ത് വേകാൻ വയ്ക്കുക. എന്നിട്ട് നമുക്ക് അരപ്പ് ചേർക്കാം. പിന്നീട് നമ്മുടെ ചക്കക്കുരു മാങ്ങയും എല്ലാം അങ്ങനെ വെന്ത് ശരിയായിരിക്കുകയാണ്. ഇതൊന്ന് ശരിക്കിനൊന്ന് ഉടച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് അരപ്പ് ചേർക്കുക. അരച്ച് അങ്ങനെ ജീരകവും തേങ്ങായും കൊച്ചുള്ളിയും മഞ്ഞപ്പൊടിയും കൂടാണ് നമ്മൾ അരച്ചത്, അരപ്പാണ് നമ്മൾ ചേർക്കുന്നത്. ആവശ്യമുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി നമ്മൾ തിളപ്പിക്കരുത്. തിളച്ചാൽ ജീരകം അരച്ചതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് ഇളക്കി കൊടുത്ത് ചൂടാകണം. അതിലേക്ക് ശകലം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് അടച്ച് വയ്ക്കുക. ചൂടാകുമ്പോഴത്തേ നമുക്ക് അടുത്തതിന് കടുക് വറക്കാനുള്ളത് റെഡിയാക്കാം. ഇനി നമുക്ക് കടുക് വറക്കാനുള്ള പാത്രം വെച്ച് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇട്ട് കടുക് വറക്കാം. അതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിക്കുക. അതിലേക്ക് കടുകിടുക. കടുക് വറുത്ത് എടുക്കാം. അങ്ങനെ നമ്മൾ കറി റെഡിയായി. അതിലേക്ക് നമ്മൾ കടുക് ഉറക്കാൻ വേണ്ടിയുള്ള എല്ലാം തയ്യാറാക്കി കണ്ട് ഇത് അതിലോട്ട് ഒഴിക്കാം. കടുകൊക്കെ മുട്ട് വെളുത്തുള്ളിയും ഉള്ളിയും പച്ച ഉള്ളിയും മുളക് കറിവേപ്പിലൊക്കെയാണ് നമ്മൾ വറുത്തിട്ടിരിക്കുന്നത്. അപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട് നമ്മുടെ കറിക്ക്. ഇനി നമ്മൾ അങ്ങനെ കറി റെഡിയായി. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് പകരാം.
അങ്ങനെ നമ്മുടെ ചക്കക്കുരു മാങ്ങായുമായിട്ടുള്ള ഒഴിച്ച് കയറി റെഡിയായി. ഇതെല്ലാവരും ചെയ്ത് നോക്കണം. നല്ലൊരു പെട്ടെന്ന് നമുക്ക് അറിയി ഉണ്ടാക്കാവുന്നതും വീട്ടിലുള്ള സാധനം തന്നെ എടുത്ത് ചെയ്യാവുന്നതും അതുപോലെ തന്നെ ചക്കക്കുരു ഇപ്പം വളരെ ആരോഗ്യകരമായ സാധനമാണ്. ആരും വെറുതെ പാഴായി പോകുന്ന സാധനമാണ്, പക്ഷേ അത് നമ്മൾ ഉപയോഗത്തിലെടുക്കുമ്പോൾ അത് വളരെ രുചികരവുമാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. കറി വെച്ചെല്ലാവർക്കും വീട്ടിലുള്ളവർക്ക് കൊടുക്കണം. അതുപോലെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. ഞാനതിന് പുതിയ പുതിയ ചക്ക വിഭവങ്ങളുമായിട്ട് അടുത്ത് കാണിക്കാം.